നമസ്കാരം ലോ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പതിവുപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോ ശശിയാണ്. ഇതിനു പുറമെ അദ്ദേഹം ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ കൗൺസിലർ കൂടിയാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി തേടാവുന്നതാണ്. ഒപ്പം 6020 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ചും നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ ചോദിക്കാവുന്ന അഡ്വക്കേറ്റ് വെൽക്കം. കഴിഞ്ഞ ആഴ്ച നിരവധി SMS കൾ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അതും ഒപ്പം ഇപ്പൊ വന്ന് SMS കളൊക്കെ വായിക്കാനുണ്ട്. ആദ്യമായി നാട്ടിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചത് നാട്ടിൽ അദ്ദേഹത്തിന് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കേസിൽ പെട്ടു. സത്യത്തിൽ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറുമായിട്ടുണ്ടായ ഒരു ഒരു ഒരടക്കിന്റെ പേരിലാണ് ആ കേസ് കേസിൽ അദ്ദേഹത്തെ പെടുത്തിയത്. പക്ഷെ പിന്നീട് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിൽ അതിൽ പങ്കില്ല എന്ന് തെളിയുകയും അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. പക്ഷെ ചെറിയൊരു കാലം അദ്ദേഹത്തിന് ജയിൽ കിടക്കേണ്ടി വന്നു. ആ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ കേസിൽ ഉൾപ്പെടുത്തിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇത് ഈ SMS അയക്കാൻ കാരണം ഈ നമ്പിനാരായണന്റെ ഒക്കെ കേസിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് അദ്ദേഹം SMS അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്പിനാരായണൻ തന്നെ കേസിൽ കുടുക്കിയവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അതുപോലെ തന്നെ ആ കാലത്ത് കേസിൽ കുടുക്കിയ ഇൻസ്പെക്ടർക്കെതിരെ തനിക്ക് കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നാണ് ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് നമ്മളൊരു ആണ് ഒരു കള്ളക്കേസിൽ ഒരു പോലീസ് ഓഫീസർ ചാർജ് ചെയ്ത് നമ്മളെ കുറ്റം ചെയ്യുകയും പിന്നെ അതെല്ലാം ട്രയലിൽ കഴിഞ്ഞ് കേസ് വെറുതെ വിടുകയും നമ്മൾ ഇന്നസെൻസ് പ്രൂവ് ചെയ്യുകയും ഇത് പർപ്പസ്ഫുള്ളി നമുക്ക് പർപ്പസ്ഫുള്ളി അദ്ദേഹത്തിന് ഇതിനുവേണ്ടി ചെയ്തതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മാലിഷ്യസ് പ്രോസിക്യൂഷന് ഈ പോലീസ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പം തന്നെ പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റി ഉണ്ട്. ഈ കംപ്ലൈൻ്റ് ആദ്യം അവിടെ ചെയ്യാം, അവരന്വേഷിക്കും. പ്ലസ് ഇങ്ങനെ ഒരു ജയിലിൽ വന്ന് കിടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കോമ്പൻസേഷൻ, അതായത് നമ്മുടെ മെൻ്റൽ ഹറാസ്മെൻറ്റിനും ഫിസിക്കൽ ഹറാസ്മെൻറ്റിനും ഉണ്ടായ കോമ്പൻസേഷന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നമുക്ക് പോവാം. ഹ്യൂമൻ റൈറ്റ്സ് പോലീസ് കോമ്പൻസേഷൻ ചെല്ലുമ്പോഴും ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഈ കേസിൽ ഇൻവോൾവ്ഡ് ആയാലുണ്ടായ സാഹചര്യം എങ്ങനെയാണ്, നമ്മൾ ഈ കേസിൽ ഈ പ്രതിയാക്കാനുണ്ടായ കാരണം, അത് ഈ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറോ അവരുടെ പങ്ക്, അവരുടെ ഈ പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിൻ്റെ പരിഹാരം കിട്ടത്തില്ല. അതിൻ്റെ പ്രൂവ് ചെയ്യാനുള്ള അതിൻ്റെ ബാധ്യത, അതിൻ്റെ ലയബിലിറ്റി പരാതി കൊടുക്കുന്ന ആൾക്കാണ്, ഇൻസ്പെക്ടർക്കല്ല, പോലീസ് ഓഫീസർക്കല്ല. അവരിപ്പോൾ അത് ഡിനൈ ചെയ്യും. പക്ഷേ നമ്മളെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൂഫും അതിനുള്ള എവിഡൻസും കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ, കാരണം എല്ലാ കേസുകളും ഇങ്ങനെ പോലീസ് ഓഫീസേഴ്സിനെതിരെ കോടതിയിൽ നിന്ന് ആദ്യം ഒരു കേസും അങ്ങനെ പെട്ടെന്ന് എടുക്കത്തില്ല. കാരണം നാളെ മുതൽ അങ്ങനെ എല്ലാ കേസസുകളും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ആ മാലിഷ്യസ് പ്രോസിക്യൂഷൻ ഉണ്ടോ, അതാണ് കോടതി നോക്കേണ്ടത്. അവിടെ മാലിഷ്യസ് പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ അത് അയാൾ ഇൻറ്റൻഷൻ മാലിഷ്യസ് ആയിരുന്നു എന്ന് തെളിയിക്കാനുള്ള ബാധ്യത കേസ് കൊടുക്കുന്ന വ്യക്തിക്കാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പ്രോസിക്യൂഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നമ്മൾ ഗവൺമെൻറ് തന്നെയാണ് ഈ വീണ്ടും നമ്മളെ ഭാഗത്തു നിന്ന് പറയേണ്ടത്. ഇപ്പോഴും ഈ പറഞ്ഞ അടുത്ത് ഇപ്പം നിന്ന് പുള്ളി പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞ പോലെ ഈ വളരെ 20 വർഷം മുമ്പ് നടന്ന ചാര കേസിൻ്റെ ഇന്ന് ഹൈക്കോടതി വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കാൻ ഇടപെടുകയും ചെയ്തു. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ പറയുന്ന റൈറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ല സംരക്ഷിക്കേണ്ടതും അത് നമുക്ക് പ്രൈമറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതിന് അതിൻ്റെ ബാധ്യത ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. ഈ പോലീസ് ഓഫീസേഴ്സ് കം അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സും ആണ് ഇവർ. അവിടെ ലോ ഓഫ് ഓർഡർ സംരക്ഷിക്കേണ്ടതും നടപ്പാക്കേണ്ടതും പാലിക്കേണ്ടതും അത് അവരുടെ ഈക്വൽ ജസ്റ്റിസ് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യേണ്ട അതിൻ്റെ ആദ്യത്തെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് കൺസേൺഡ് ഗവൺമെൻറ്റാണ്, അതോറിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റേഴ്സിന് വരുമ്പോൾ ഏത് പോലീസ് ഓഫീസറിനെയും ഒരിക്കലും ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ചെയ്ത ചെയ്തികൾക്ക് രക്ഷിക്കാനോ ഒരു ഗവൺമെൻറ് കൂട്ടിക്കാൻ പാടില്ല, ഗവൺമെൻറ്റിനകത്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഈ മാലിഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലിബർട്ടി,
അല്ലെങ്കിൽ പിന്നെ അത് ചലഞ്ച് ചെയ്യുമ്പോൾ ഇൻ്റഗ്രിറ്റി ചോദ്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കള്ള കേസ് ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പിടിച്ചുകൊണ്ട് പോവുകയും അണ്ടർ ട്രയലിൽ ജയിലിൽ പാർപ്പിക്കുകയും പിന്നെ നമ്മൾ റെപ്യൂട്ടേഷനും കാര്യങ്ങളെല്ലാം നമ്മളത് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കോർട്ടിൽ മാലിഷ്യസ് പ്രോസിക്യൂഷനെതിരെ ക്രിമിനൽ നടപടി പ്രോസിക്യൂഷൻ എതിരെ പോലീസ് പ്രോസിക്യൂഷൻ സ്വീകരിക്കാം. മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും. ഈ അതിനിടയിൽ ഒരു സംശയം തോന്നുന്നു, നഷ്ടപരിഹാരം വിധിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടപരിഹാര തുക ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥൻ നിന്നാണോ ഈടാക്കുന്നത്, അതോ അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ് അവരിൽ നിന്നാണോ ഇത് ഈടാക്കുന്നത്? ആക്ച്വലി ഇത് നിയമത്തിൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥനോ ഡിപ്പാർട്ട്മെന്റോ അല്ല കൊടുക്കേണ്ടത്. ഇത് ഈ പോലീസ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി, ഇപ്പൊ സംഭവം വെടിവെപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഇതുപോലെ പ്രോസിക്യൂഷനിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധി വന്നു. ശരിക്കും കൊടുക്കേണ്ട ഗവൺമെന്റ് കൊടുക്കേണ്ട. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ അബുദാബിന്ന് ബേബി. ഓക്കെ, ബേബി അഡ്വക്കേറ്റിനോട് ചോദിച്ചോ. ചോദിച്ചോ. സാർ ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. എന്റെ പേര് ബേബി. പറഞ്ഞോളൂ. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിലൊന്ന്, ഞങ്ങള് ഫാദർ ഇൻ ലോനും മദർ ഇൻ ലോനും വേറെ വീട്ടിലേക്ക് താമസിപ്പിച്ചു ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഇവിടെയാണ്? അബുദാബിയിലാണോ നാട്ടിലാണോ? അല്ല, ഞങ്ങൾ അബുദാബിയിലാണ്. നാട്ടിൽ ഞങ്ങൾ ചെന്നപ്പോ ഫാദർ ഇൻ ലോനും മദർ ഇൻ ലോനും ചില പ്രശ്നങ്ങൾ കൊണ്ട് അവരെ വേറെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. വേറെ ഒരു റെന്റിനൊരു വീടെടുത്തിട്ട് അവിടേക്ക് താമസിപ്പിച്ചു. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ ചോദിക്കുന്നത്, അവർക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും പ്രകാരം അവര് വിചാരിച്ച നടക്കുവോ? ഇങ്ങോട്ട് വരാൻ അബുദാബിയിൽ വരാൻ? അബുദാബിയിൽ വരാൻ? അല്ല അല്ല അല്ല, ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ അവർക്ക് എന്തെങ്കിലും നിയമവശങ്ങള് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ സിറ്റിസൺ പിന്നെ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ട്, സീനിയർ സിറ്റിസൺ ആൻഡ് പാരൻസിന്റെ വെൽഫെയർ ആക്ട് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ഷെൽട്ടർ, അതായത് പാർപ്പിടം, അവർക്ക് വേണ്ട മെഡിസിൻസ്, അത് അവർക്ക് വേണ്ടിയുള്ള ഫുഡ്, പിന്നെ ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ട ജോലി മക്കൾക്കുള്ളതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്ത് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കോൺസുലേഷൻ ഓഫീസർ വന്നിട്ട് 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് നോട്ടീസ് വന്നിട്ട് ചെയ്യാൻ പറയും. ഇവിടെ വാടക വീട്ടിൽ ഒരു വീട്ടിൽ മാത്രം കൊണ്ടുപോയി ആക്കി, അവർക്കവിടെ ഫുഡില്ല, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ സർവൻസ് ഇല്ല, പിന്നെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ അതോറിറ്റി സമീപിക്കാവുന്നതാണ്. അതോറിറ്റി വിളിച്ച് നിങ്ങളെ വാണിംഗ് ചെയ്യും, നോട്ടീസ് തരും, ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രൊവൈഡ് ചെയ്താൽ ദേ കാൻ നോട്ട് ആസ്ക്. നമുക്ക് നിയമത്തിൽ അതാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡും ഷെൽട്ടറും പിന്നെ എല്ലാ ജീവിത സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സർവൻസ് ഉണ്ടാവണം, സർവൻസ് വേണം. എന്താ പറഞ്ഞു? സർവൻസ് വേണം, സർവൻസ് വേണം, സർവ് ചെയ്യാൻ സഹായിക്കാൻ ആള് വേണം. സർവൻസിന് നമ്മളുണ്ടെങ്കിൽ അവർക്ക് മാസം മാസം നമ്മൾ വെൽഫെയർ കൊടുത്തു കഴിഞ്ഞാല് അതാണ് നിയമം പറയുന്നത്. അത് ചെയ്യണമെന്നാണ് നിയമം പറയണത്. അവർക്ക് നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടില് നിർബന്ധമായിട്ട് വന്ന് താമസിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ വീട് ആരുടെ പേരിലെ വീടാണ്? ആ വീട് എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും പേരില. അത് ഷെയർ കിട്ടിയതാണോ? അല്ല, അതൊന്നും അവർക്ക് റൈറ്റ് ഇല്ല. അവരുടെ റൈറ്റ് വീടാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ അധികാരമുണ്ട്. ഏത് സമയത്തും അവിടെ വന്ന് താമസിക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അവർക്ക് വീടല്ലെങ്കിൽ മകന്റെ പേരിലാണെങ്കിൽ പോലും അവിടെ താമസിക്കാൻ അധികാരം അവർക്കുണ്ട്. ഉണ്ട്, മകന്റെ സ്വത്തിന് അവകാശമുണ്ട്, താമസിക്കാൻ പറ്റും. റൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് രണ്ടാമത് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പിന്നെ ഈ ഹസ്ബൻഡിന്റെ പേരിലുള്ള ഈ വീട് എന്റെ പേരില് മാത്രമാക്കാൻ നമുക്ക് പറ്റില്ലേ? ഇല്ലല്ല, ഹസ്ബൻഡ് സമ്മതിക്കണം. ഹസ്ബൻഡ് സമ്മതിച്ചാ പറ്റും, ഹസ്ബൻഡ് ഒപ്പിട്ട് തന്നാ പറ്റും. അതെ, ഹസ്ബൻഡ് ഇഷ്ടപ്രകാരമായിട്ട് തരാനായിട്ട് പറ്റും, തരാം. ഹസ്ബൻഡിന്റെ പേരിലേക്ക് മാത്രമാക്കാലോ? പറ്റും. അതിന് നമ്മള് ഒറിജിനൽ
അല്ല ഒറിജിനൽ ആധാരം മുൻ ആധാരം ഒറിജിനൽ ആധാരം വേണം. ടാക്സ് റെസിപ്റ്റ് വേണം. കരം അടച്ച റെസിപ്റ്റ് വേണം. റെസിപ്റ്റ് വേണം. കാരണം ടാക്സ് അടച്ച റെസിപ്റ്റ് വേണം. ടാക്സ് അടച്ച റെസിപ്റ്റ് വേണം. ഒറിജിനൽ ഒറിജിനൽ മാറ്റാൻ പറ്റും. ഇല്ല ഇല്ല ബുദ്ധിമുട്ടില്ല, മാറ്റാൻ പറ്റും. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. വിളിച്ചിരുന്നു നന്ദി. ഓക്കെ, അപ്പോൾ നമ്മൾ നഷ്ടപരിഹാരത്തെ കുറിച്ച്. ആ, നഷ്ടപരിഹാരത്തിൽ നിയമത്തിൽ നഷ്ടപരിഹാരം പറയുന്നത്, അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെങ്കിൽ പോലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് അതായത് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് വേണമെങ്കിൽ ഈ ഉത്തരവാദപ്പെട്ട ഓഫീസറിൻ്റെ നിന്ന് ഈടാക്കാം. അല്ലെങ്കിൽ കോടതി വിധിയിൽ പ്രത്യേകം പറയണം ഈ തുക ഈ അന്വേഷണ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ അതിൻ്റെ ടെലിമെൻറ്റ് പറഞ്ഞാൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നോർമലി അത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. നഷ്ടപരിഹാരം നൽകണമെന്ന് മാത്രമാണ് പറയുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ് കൊടുക്കേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെൻറ് വേണമെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ പ്രൊസീഡ് ചെയ്യാം. അവരുടെ സാലറി വേണമെങ്കിലും സ്പെഷ്യൽ കേസ് ഗവൺമെൻറ് റൈറ്റ് ഉണ്ട്. റൈറ്റ് ഉണ്ട്. കാരണം പോലീസ് ഓഫീസർ ആക്ട് അണ്ടർ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയുടെ ഭാഗമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജോലി ഭാഗത്ത് മറ്റുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇവിടെയാണ്, പ്രവാസിയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ കേസ് നാട്ടിൽ ഇല്ല. ആദ്യം ഈ ഫസ്റ്റ് ടൈം കേസ് മജിസ്ട്രേറ്റ് മൊഴി കൊടുക്കാൻ ഇദ്ദേഹം പോകേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ ടു നോട്ട് എക്സംഷൻ പെറ്റി ക്രിമിനൽ പ്രൊസീജർ കോഡ് അനുസരിച്ചിട്ട് എക്സംഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പുള്ളിക്ക്. ഇദ്ദേഹത്തിന് ഇവിടെ ജോലിയുള്ളതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ നോക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം കോടതിയിലെ വക്കീലിനെ വെച്ച് ഹാജരായാൽ മതി. പക്ഷേ ട്രയൽ സമയത്ത് വീണ്ടും ഇവിടെ സ്റ്റേജിൽ മൊഴി എടുക്കുന്ന സമയത്ത് വീണ്ടും ക്രോസ് എക്സാമിനേഷൻ ചെയ്യേണ്ടി വരും. അപ്പോഴേ വീണ്ടും ഉണ്ട് ഹാജരാവണം, ആ സമയത്ത് ഹാജരായാൽ മതി. അല്ല, ആദ്യത്തെ പ്രസിഡൻസ് മൊത്തം ഹാജരാവണമെന്നില്ല. ഡോക്യുമെൻറ്റ് സബ്മിഷൻ സബ്മിറ്റ് ചെയ്യാനും അതിന് റിപ്ലൈക്കൊന്നും ഹാജരാവണമെന്നില്ല. അതിന് വക്കീൽ വെച്ചാൽ മതി. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളൊന്നും ഒരിക്കലും പിന്നോട്ട് പോകരുത്. കാരണം എല്ലാവരും അവരുടെ റൈറ്റ്സ് ആ റൈറ്റ്സ് നോക്കണം. അങ്ങനെ ഏതെങ്കിലും കള്ള കേസിൽ ഏതെങ്കിലും ഓഫീസറിന് കൊടുക്കണം, കൃത്യമായ ഓഫീസറിന് പണിഷ്മെന്റ് വെച്ചു കൊടുക്കണം. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് ചെയ്യുന്ന പോലെ വിടരുത്. അതൊരു കാരണം അത് വിട്ട് കഴിഞ്ഞാൽ നാളെ വരുന്ന അടുത്ത വരുന്നവരും ഇതങ്ങ് ഫോളോ ചെയ്യും. മറ്റേ ഒരാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുമ്പോഴേ ഒരാളെ കുറിച്ച് ബുദ്ധിമുട്ട് ചെയ്യാലും വർഷങ്ങൾ എടുത്താലും ഈ ഒരു പണിഷ്മെൻ്റ് ഒരു പാഠമായിരിക്കും. അതെ, കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സും കാര്യങ്ങളും ഓരോ സിറ്റിസനും കിട്ടേണ്ടതാണ്, പ്രത്യേകിച്ച് നമുക്ക് പ്രവാസികൾക്ക്. അപ്പോൾ നമ്മൾ പ്രവാസി ആയതുകൊണ്ട് അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ റൈറ്റ്സ് അങ്ങ് നമുക്ക് എടുക്കാമെന്നുള്ളൊരു ധാരണ പലപ്പോഴും പല സമയത്ത് പല കേസുകളിലും നമുക്ക് കാണാറുണ്ട്. ആ, അവരങ്ങ് ദുബായിലല്ലേ, അല്ലെങ്കിൽ അവരങ്ങല്ലേ, അവർ വരട്ടെ നോക്കാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഇറങ്ങുമ്പോൾ കുറേ വെച്ച് ഇറങ്ങുമ്പോൾ ആ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഇഷ്യൂ ഉണ്ടാവുമെന്നുള്ള ചെയ്യുന്ന അത്രയെങ്കിലും പേടിയുണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം, കറക്റ്റ് പ്രോസിക്യൂഷൻ കേസ് മിസ്റ്റ് ചെയ്യാൻ പറയാം. ആ ഉദ്ദേശത്തിനെതിരെ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ, എന്തായാലും താങ്കൾക്ക് വളരെ വിശദമായി തന്നെ അഡ്വക്കേറ്റ് മറുപടി നൽകി കഴിഞ്ഞു. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള സംശയങ്ങളുള്ള പ്രേക്ഷകർക്കും നേരത്തെ പറഞ്ഞതുപോലെ SMS അയച്ചും വിളിച്ചും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് അഡ്വക്കേറ്റിനോട് ചോദിക്കാവുന്നതാണ്. 6020 എന്ന SMS നമ്പറിലേക്ക് SMS അയക്കാം, അല്ലെങ്കിൽ 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ചും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.